ക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി രണ്ട് വാക്കിൽ ഇസ്രാ മീറാജ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്രാ മീറാജേനെ നമ്മളെ വിഷയം. അപ്പൊ അതിന്റെ മുഖദ്ദിമ പറഞ്ഞപ്പോ നീണ്ടു പോയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ ഇസ്രാവും മീറാജും നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇമാം മുസീർ റളിയല്ലാഹുവിന്റെ വരി നമ്മൾ പറഞ്ഞല്ലോ, ഇസ്രാ മീറാജ് രണ്ട് സംഭവമാണ്. ഇസ്രാ മീറാജ് ഇന്ന് ഇതുപോലുള്ള ഒരു രാത്രിയിലാണ് ആ സംഭവം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ കുറേ കാലം ഇതുപോലെ ഒരുമിച്ച് ഒന്നും ഒരുമിച്ച് കൂടിയിട്ടില്ല ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ, ഇല്ലല്ലോ. എവിടെയെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു എരിപിരിയാണ്, ചൂടുള്ള പറമ്പിരുന്ന പോലെ. എപ്പോഴാണ് അത് കഴിയാം, എപ്പോഴാണ് അത് കഴിയാം? എത്ര കാലമായി ഹൈവാനാജ് ഇവിടെ വന്ന് ഇരുന്നിട്ട് എന്ന് സ്വന്തത്തോടാരും ചോദിക്കണ്ടോ? ഇല്ല. ഇനി എന്നാ ഇരിക്കാന്ന് ചോദിക്കണ്ടോ? ഇല്ല. എന്നാ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ഇരുന്നാൽ കിട്ടുന്ന കൂലി ഇട്ടിട്ടെന്ന് ചിന്തിക്കണ്ടോ? അതുമില്ല. അപ്പം അങ്ങനൊന്നും ആയാൽ പറ്റൂല. അപ്പോൾ ഇതുപോലെയുള്ള ഒരു രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല രാപ്രയാണം ചെയ്യിപ്പിച്ച സംഭവത്തിനാണ് ഇസ്റാഅ് എന്ന് പറയുക. മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ യാത്രക്ക് ഇസ്റാഅ് എന്ന് പറയുന്നു. മസ്ജിദുൽ അഖ്സയിൽ നിന്നും ആകാശങ്ങളിലേക്ക് പോയ യാത്രക്ക് മിഅ്റാജ് എന്ന് പറയുന്നു. എന്താണ് ഇസ്റാഅ്? പോരാ പോരാ പോരാ, ഇത് നിങ്ങൾ ഉൾക്കൊള്ളാനാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ, രാത്രിയിൽ നടത്തിയ യാത്രക്കാണ് ഇസ്റാഅ് എന്ന് പറയുന്നത്. മസ്ജിദുൽ അഖ്സയിൽ നിന്നും ആകാശങ്ങളിലേക്ക് നബി തങ്ങൾ പോയ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. എന്താണ് ഇസ്റാഅ്, എന്താണ് മിഅ്റാജ്? ആരാ പറയാ? കുറേ കുട്ടികൾ ഉത്താലിയും വിദ്യാർത്ഥികളുണ്ടല്ലോ, പറയും. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ രാത്രി പ്രയാണത്തിന്റെ പേരാണ് ഇസ്റാഅ്. അവിടെ നിന്നും ആകാശങ്ങളിലേക്ക്, മസ്ജിദുൽ അഖ്സയിൽ നിന്നും ആകാശങ്ങളിലേക്ക് പോയ യാത്രയാണ് മിഅ്റാജ്. ബറകല്ലാഹ്. അപ്പൊ അതാണ് ഇസ്റാഅ് മിഅ്റാജും. അപ്പൊ ആ ഇസ്റാഅ് മിഅ്റാജും ഇമാം ബുസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. سريت من حرم ليلا إلى حرمي كما سار البدر في داج من الظلم مولاي صلي وسلم من داعي സ്വലാത്ത് മുത്തനബിയുടെ ഹദറത്തിലേക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നബി തങ്ങൾ യാത്ര പോകുന്നതിന്റെ മുമ്പ് ജിബ്രീൽ അലൈഹി ഇസ്ലാമും മീകായിൽ അലൈഹി ഇസ്ലാം വന്നു മുത്തനബിയുടെ നെഞ്ച് പിളർത്തി അതിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്ത് പുറത്തു വെച്ചു. ശേഷം ഈമാനും ഹിക്മത്തും അതിലേക്ക് നിറച്ചു, മുറി കൂട്ടി. ഓപ്പറേഷൻ പൂർത്തിയായി, മുറിവില്ല, വേദനയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി ഇസ്ലാം യാത്ര പുറപ്പെടാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അള്ളാഹു തആല ഒരു വാഹനം കൊണ്ടുവന്നു. ആ വാഹനത്തിൻ്റെ പേരാണ് ബുറാഖ്. ഒറ്റ വാക്കിലാണ് ഞാൻ ഇസ്റാഅ് മീറാജ് പറഞ്ഞു തീർക്കുന്നത്. ആ വാഹനത്തിൻ്റെ പേരാണ് ബുറാഖ്. ആ ബുറാഖിലേറിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്നത്. ആകാശ ലോകത്തേക്ക് നബി തങ്ങൾ പോയത് ബുറാഖിലേറിയിട്ടാണോ? അല്ല. പിന്നെയോ, മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര, ഭൂമിയിലൂടെയുള്ള യാത്ര, അതിനാണ് ഈ ബുറാഖ് എന്നുള്ള വാഹനം ഉപയോഗിച്ചത്. ബുറാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം ഭാവമൊക്കെ ചരിത്രത്തിൽ കൃത്യമായി കാണാം. കഴുതയേക്കാൾ വലുതും കോവർ കഴുതയുടെ അത്ര അല്ലാത്തതുമായ ഒരു മൃഗം. അതിന് കണ്ണ് നോക്കിയാൽ എങ്ങോട്ട് എത്തുമോ ആ സ്ഥലത്തേക്ക് കാലെടുത്ത് വെച്ചാലും എത്തും. അതതിൻ്റെ പ്രത്യേകത. കണ്ണ് നോക്കിയാണ് എത്തുന്ന ദൂരം ഉണ്ടല്ലോ, കിലോമീറ്റർ അപ്പുറത്തേക്ക് തടസ്സമൊന്നുമില്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച എത്തും. ആ സ്ഥലത്തേക്ക് കാലും വെച്ചാൽ എത്തും, ആ സ്ഥലത്തേക്ക് കാലും വെച്ചാൽ എത്തും. അതാണ് ബുറാഖിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള വാഹനപ്പുറത്തേറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെടുകയാണ്. കൂടെ ആരാളുള്ളത്? മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്സലാം. ഇപ്പൊ സേവനത്തിന് മലക്കുകളുടെ നേതാവായ മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്സലാം കൂടെയുണ്ട്. അങ്ങനെ പോവുകയാണ്. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു അക്കാര്യം പറഞ്ഞു, വസറൈത ലൈലൻ ലാ യസാലു ബഹീമാ ഫൗഖൽ ബുറാഖി മുസർജൻ മസ്മൂമാ തർകാ യുസൈറുകൽ അമീനു നദീമാ تعالوا لحضرتي قدسي تقديما صلوا عليه وسلموا تسليما يا ربي صل على النبي محمد منذ الخلائق
വസല്ലമ ഫീ ഗദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അക്സയിൽ പോയി. ഫലസ്തീനിലാണ് മസ്ജിദുൽ അക്സ. 40 ദിവസം യാത്ര ചെയ്താലേ അന്നത്തെ കാലത്ത് മക്കയിൽ നിന്ന് ഫലസ്തീനിൽ എത്തൂ. അവിടെ പോയപ്പോൾ അതാ അമ്പിയാക്കൾ, മുത്തുനബിൻ്റെ മുമ്പ് വന്ന അമ്പിയാക്കളെല്ലാം മസ്ജിദുൽ അക്സയിലുണ്ട്. എല്ലാവരെയും മുത്തുനബി കണ്ടു. അവർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ആ നിസ്കരിച്ച നിസ്കാരത്തെ സംബന്ധിച്ചും മഹാന്മാർ അവരുടെ രചനകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ അമ്പിയാക്കളെല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഗതം ചെയ്തു. അവരുടെ നേതാവായി ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയും ചെയ്തു. ഇത്തിഫാഖി നബീനാ ബിൽ അംബിയാ വകിറാമി റസൂലില്ലാഹി ലമ്മാ ഉസ്രിയാ ഹന്നൗഹു തബ്ശീറം ബിജാഹിൻ ഊതിയാ കുല്ലു യുറഹിബു ളാഹികൻ വബസീമാ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി. എല്ലാവരുടെയും നേതാവായി നബി തങ്ങൾ ഇമാമായി നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ബുറാക്കാകുന്ന യാത്ര ചെയ്ത വാഹനത്തെ അമ്പിയാക്കുള്ളവരുടെ വാഹനം കെട്ടിയിട്ടിരുന്ന വട്ടക്കണ്ണയിൽ കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാക്കില്ലാതെ ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ കൂടെ ആകാശങ്ങളിലൂടെയുള്ള യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ആകാശങ്ങളിലേക്ക് പോയി. ഒന്നാമത്തെ ആകാശത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ആകാശത്തിൽ തുറക്കാനും അടക്കാനും വാതിലും കാര്യങ്ങളും ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ ബഹിരാകാശ യാത്ര നടത്തിയ ആളുകൾ ചൊവ്വയിൽ പോയി, ചന്ദ്രനിൽ പോയി എന്നല്ലാതെ ആകാശത്തിൻ്റെ അപ്പുറത്ത് പോയി എന്ന് ഒരാളും അവകാശപ്പെട്ടിട്ടില്ല. അവകാശപ്പെട്ടാൽ മാത്രം പോരല്ലോ, മറ്റു രാജ്യങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെ ഇടയിൽ അത് തെളിയിക്കും വേണ്ടേ? അപ്പോൾ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ പോയിടത്തേക്ക് ആരും പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിൻ്റെ വാതിൽക്കലെത്തി. അവിടെ എത്തിയപ്പോൾ കോളിംഗ് ബെല്ല് അമർത്തി കാണണം. ചോദിച്ചു മലക്കുകൾ, അവിടെയുള്ള ആളുകൾ ചോദിച്ചു. അവിടുത്തെ സെക്യൂരിറ്റി ചോദിച്ചു, ആരാ വന്നത്? ജിബ്രീൽ അലൈഹി ഇസ്ലാം അല്ലേ കൂടെ ഉള്ളത്? ജിബ്രീലാണോ കൂടെ? ആരാ ഉള്ളത്? മുഹമ്മദ് നബി ഉണ്ട്. മുഹമ്മദ് നബി ഇങ്ങോട്ട് വന്നോ? വന്നു. വാതിൽ തുറന്നു കൊടുത്തു, സ്വീകരിച്ചു. അവിടെ ചെന്നപ്പോൾ ഒന്നാമത്തെ ആകാശത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കാൻ അബുൽ ബഷർ ആദ നബി അലൈഹി ഇസ്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ആകാശത്ത് പോയി. അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു. യഹ്യ നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ആകാശത്തിൽ യൂസുഫ് നബി ഉണ്ടായിരുന്നു. നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം. അഞ്ചാമത്തെ ആകാശത്തിൽ ഹാറൂൻ അലൈഹി ഇസ്ലാം. ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം. ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. എല്ലാവരെയും കണ്ടു. എല്ലാവരും ചിരിച്ച് സന്തോഷപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തു, ആനയിച്ചു. അങ്ങനെ ആകാശങ്ങളിലൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങി ഉത്തരവി പോവുകയാണ്. ഉമറുൽ ഖാദി അക്കാര്യം വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യാത്ര തുടർന്നു. അത്ഭുതങ്ങൾ ധാരാളം കണ്ടു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കണ്ടു. എന്തായിരുന്നു യാത്രയുടെ പശ്ചാത്തലം? അതാണ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യത്തിൽ ഉൾപ്പെടുത്തിയത്. നബൂവത്തിൻ്റെ 10 വർഷം ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും വർഷമായി. മുത്തനബി തന്നെ ആമുൽ ഹുസൻ എന്ന് പേരിട്ട വർഷമായിരുന്നു ആ വർഷം. ആ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ വിഷമം വന്നപ്പോൾ നബൂവത്തിൻ്റെ 11 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് സമാധാനിപ്പിക്കാൻ, അവിടത്തേക്ക് സമാശ്വാസം നൽകാൻ നടത്തിയ ഒരു ട്രിപ്പാണ്, യാത്രയാണ്, ട്രാവലാണ് ഇസ്രാഅ് മിഅ്റാജ്. അവിടെ ഇന്നുവരെ കാണാത്ത പല കാഴ്ചകളും കണ്ടു. അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ കണ്ടു. അർശ് കണ്ടു, കുർസിയ കണ്ടു, ലോഹ് കണ്ടു, കലമു കണ്ടു. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മലക്കുകളല്ലാത്ത മറ്റാരും കാണാത്ത പല കാഴ്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഉമർ ഖാദി അക്കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ഐനം മുദല്ലിസ മസ്ജിദില്ലാഹൂതി കമ്മില്ലദുന്നീൻ ഹവാഹുലൂമ
സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ യാ റബ്ബി സല്ലി അലൽ നബി അങ്ങനെ കണ്ടതിൽപ്പെട്ട ഒന്നാണ് ബൈത്തുൽ മഅ്മൂർ. ബൈത്തുൽ മഅ്മൂറിന്റെ പ്രത്യേകത അറിയാമോ? ഓരോ ദിവസവും 70,000 മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ദിവസം അങ്ങോട്ട് പോയ ആളുകൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. അത്രയും മലക്കുകൾ ദിനേനെ കടക്കുന്ന ഒരു കാബയുടെ നേരെ മുകളിൽ, ഏഴാനാകാശത്തിൻ്റെ മുകളിൽ കാബയുടെ നേരെയാക്കി അള്ളാഹു നിർമ്മിച്ച ഒന്നാണ് ബൈത്തുൽ മഅ്മൂർ. മലക്കുകൾ അതിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. അവിടെ ചെന്നപ്പോൾ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിലേക്ക് ചാരി നിൽക്കുകയാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ രൂപം കണ്ടു. എന്നറിഞ്ഞാൽ നബി തങ്ങൾക്ക് വഹി ഒരുപാട് അട്ടം കിട്ടിയതാണ്. കിട്ടിയപ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോഴൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ല വരിക. ഏതെങ്കിലും ഇപ്പോൾ ദഹിയത്തുൽ കൽബി എന്ന സഹാബിയുടെ രൂപത്തിലാണ് അധികവും അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് തവണ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ മലക്കായിട്ടുള്ള യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളൂ. അതിൽപ്പെട്ട ഒന്ന് ഈ ഇസ്റാ മിഅ്റാജിൻ്റെ യാത്രയിൽ എവിടെ വെച്ചാണ്? ബൈത്തുൽ മഅ്മൂറിൻ്റെ അടുത്ത് വെച്ചാണ്. അങ്ങനെ ലഖദ് റാഹു നസ്ലത്തൻ ഉഖ്രാ വലഖദ് ഇൻദ സിദ്റത്തിൽ മുന്തഹ ഇൻദഹ ജന്നത്തിൽ മഅ്വ സൂറത്തുൻ നജ്മിൽ വിശദമായ ആ സംഭവങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ സമയക്കുറവ് മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ പോയി 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 ഏഴാകാശവും കടന്നു. ഇനിയോ സുബ്ഹാനല്ലാഹ്, കുറെ അങ്ങ് പോയപ്പോൾ എല്ലാ സ്ഥലത്തും സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തരാനും കൂടെ നിൽക്കാനും ഉണ്ടായിരുന്ന മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഏഴാകാശത്തിൻ്റെയും അപ്പുറത്ത് ഒരു പ്രകാശത്താലുള്ള വലിയ ഒരു സമുദ്രത്തിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞു, നബിയേ ഇവിടെ നിന്ന് അങ്ങോട്ടങ്ങ് സ്വന്തമായി പോകണം. ഉമർ ഖാദി പറയുകയാണ്, സമുദ്രത്താലുള്ള ആ പ്രകാശത്താലുള്ള സമുദ്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സ്റ്റോപ്പായി. അദ്ദേഹം പറഞ്ഞു, നബിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് പോയിക്കൊള്ളൂ. പേടിക്കേണ്ട നബിയെ, ധൈര്യമായി പോയിക്കൊള്ളൂ. അവിടുന്ന് അങ്ങോട്ട് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരൊറ്റ ആൾക്കും കാണാൻ അവസരമില്ലാത്ത, ചൊല്ലാൻ അനുമതിയില്ലാത്ത, കയറി ചെല്ലാൻ സമ്മതമില്ലാത്ത പ്രദേശത്ത് സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് അങ്ങ് ഒറ്റയ്ക്ക് പോകണം. ഞാൻ ഒറ്റയ്ക്ക് പോവുകയോ? അതേ, അങ്ങ് ഒറ്റയ്ക്ക് പോകണം, പേടിക്കണ്ട. അബ്ഷിറു നാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവിനോട് പോയി അങ്ങ് അഭിമുഖം നടത്തൂ, അള്ളാഹുവിനെ നേരിട്ട് കാണൂ. ജിബ്രീൽ അലൈഹിസ്സലാം ആശീർവദിച്ചു പറഞ്ഞയച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കാണാൻ വേണ്ടി ഏഴ് ആകാശത്തിനും അപ്പുറത്തേക്ക് ആ പ്രകാശത്താലുള്ള സമുദ്രവും കടന്നു പോയി. ഈ യാത്രയിൽ അള്ളാഹുവിനെ കാണുന്നതോടുകൂടെ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു മലക്കിനും ലഭിക്കാത്ത, ഒരു പ്രവാചകനും ലഭിക്കാത്ത വലിയ സ്ഥാനം അള്ളാഹു തആല നൽകി. അള്ളാഹുവിൻ്റെ സംസാരം കേട്ടപ്പോൾ മൂസാ നബി പറഞ്ഞു, റബ്ബി, ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബി അരിനി അൻദുറു ഇലൈക്, അള്ളാഹുവേ എനിക്ക് നിന്നെ കാണാൻ വല്ലാത്ത കൊതിയുണ്ട്, വല്ലാത്ത ആഗ്രഹമുണ്ട്, കാണാൻ അവസരം തരുമോ? റബ്ബി അരിനി അൻദുറു ഇലൈക, അള്ളാഹു പറഞ്ഞു, ഖാല ലൻ തറാനി, ഇല്ല മൂസാ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാനുള്ള അവസരമില്ല, അല്ല അള്ളാഹുവേ എനിക്ക് നിന്നെ കാണണം, വലാക്കിൻ അൻദുറു ഇലൽ ജബലി ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി, അത്ര ആഗ്രഹമാണെങ്കിൽ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നോക്കിക്കോ, അവിടെ എൻ്റെ പ്രകാശം വരും. ഫൈനിസ്തഖറ മകാനഹു ഫസൗഫ തറാനി,
ആ പർവ്വതം എൻ്റെ പ്രകാശം വന്നിട്ട് പ്രകാശത്തിൻ്റെ ഒരു ഭാഗം വന്നിട്ട് ആ പർവ്വതം അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സുഖമായിട്ട് കാണാം. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ പ്രഭയുടെ ചെറിയ ഒരു ഭാഗം വന്നപ്പോഴേക്ക് പർവ്വതം കിടുകിടാ വിറച്ച് പൊടിപൊടിയായി പോയി. മൂസാനബിക്ക് കാണാൻ കഴിഞ്ഞില്ല. മൂസാനബി ഫഖറ മൂസ സൈഖ, മൂസാനബി ബോധരഹിതനായി വീണുപോയി. കാണാൻ അവസരം കിട്ടിയിട്ടില്ല. മൂസാനബി ആരാൻ? അമ്പയാക്കളിൽ പ്രധാനപ്പെട്ട ആളല്ലേ? മുർസലീങ്ങളിൽപ്പെട്ട ആളല്ലേ? എല്ലാ സ്ഥാനമുള്ള ആളല്ലേ? അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി അള്ളാഹുവിനെ കണ്ടു. നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ സയ്യിദ് അഹമ്മദ് മർസൂഖ് റളിയല്ലാഹു അൻഹു കിഫായത്തുൽ അവാം, സാധാരണക്കാർ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട വിശ്വാസകാര്യങ്ങൾ എന്ന പേരിൽ രചിച്ച കാവ്യത്തിൽ മഹാനവറുകൾ ആ കാര്യം പറയുന്നു. وبعد إسراء عروج للسماء حتى رأى النبي ربا كلما അവിടെ വെച്ച് അള്ളാഹുവിനെ കാണുന്നു, സംസാരിക്കുന്നു. ഏത് രൂപത്തിലാണ് അള്ളാഹിനെ കണ്ടത്? മിൻ ഗൈരി കൈഫിൻ വൻഹിസാരി വഫ്തറൽ അലൈഹി ഖംസം ബഅദ ഖംസീന ഫറല, ഒരു രൂപവും ഭാവവും പറഞ്ഞു തരാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹിനെ കണ്ടു. അള്ളാഹുവിനെ കണ്ട് മുത്തനബി തിരിച്ചു വന്നപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ അള്ളാഹു എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ രൂപം ഏതാണ്? അള്ളാഹുവിൻ്റെ ഭാവം ഏതാണ്? അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ആരും കാണാത്തത് മുത്തനബി നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇത് ചെറിയൊരു ഐഡിയ, ഒരു മോഡൽ, എങ്ങനെയാണ് കറക്റ്റ് പറഞ്ഞുതരാൻ പറ്റിയില്ലെങ്കിലും ഒരു എന്നാലും എന്നൊക്കെ ചോദിച്ചാണ് അങ്ങനെ ചോദിക്കുമല്ലോ. ചോദിച്ചു, എങ്ങനെയല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിന്നിട്ട് ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു, പക്ഷേ അള്ളാഹു ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റിയ ഒരു സാധനം ദുന്യാവിലില്ല. പിന്നെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് പറഞ്ഞുതരാ? കഴിയൂല. മിൻ ഗൈരി കൈഫിൻ വൻഹിസാരി വഫ്തറൽ അലൈഹി ഖംസം ബഅദ ഖംസീന ഫറൽ. അപ്പോ ഈ മിഅ്റാജിന്റെ അന്ന് ഇതുപോലെ റജബ് 27-ന്റെ ഇന്നത്തെ രാവ് പോലത്തെ ഒരു രാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ആദരവാണ്. അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ടു, സംസാരിച്ചു. ആ സംസാരം എന്തൊക്കെയാണ് എന്നും അവിടെ അപ്പോൾ നടന്ന സംഭവങ്ങളൊന്നും വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ നാം അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ആ കാഴ്ചയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല സമ്മാനമായി കൊടുത്തതാണ് അഞ്ചു വക്ത് നിസ്കാരം. وبلغ الأمة بالإسراء وفرض خمسة بالامتراء. ആദ്യം 50 വക്തായിരുന്നു കൊടുത്തിരുന്നത്. ഒക്കെ പ്രസിദ്ധമായ സംഭവങ്ങളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ മൂസാ നബിയെ കണ്ടപ്പോൾ മൂസാ നബി പറഞ്ഞു, നബിയെ നമ്മൾ 50 വക്തയൊക്കെ കണ്ട് പോയാൽ അല്ലെങ്കിൽ തന്നെ നമ്മളെ നിസ്കരിക്കാനൊക്കെ പയമാരി ആൾക്കാരില്ല, ജമാഅത്തിനൊക്കെ ആളിങ്ങനെ കുറഞ്ഞു വരിക. 5 വക്തമായിട്ട് 50 വക്തയറ്റൊക്കെ അങ്ങ് പോയാൽ, മൂസാ നബി പറയാ 50 വക്തയറ്റൊക്കെ അങ്ങ് പോയാലേ ഞാൻ ബനൂ ഇസ്രായേലിലെ നബിയായ ആളാണ്, എനിക്കറിയാം ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നൊക്കെ. അതൊന്നും നിസ്കരിക്കാൻ ആളുണ്ടാവില്ല നബി, അള്ളാഹിനോട് കുറച്ച് കുറച്ചുതരാൻ പറയും. ഫസ് അൽ ഹു തഹ്ഫീഫ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അള്ളാഹിൻ്റെ അടുത്ത് തന്നെ പോയിന്ന. അവിടെ പോയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, കുറച്ച് ചുരുക്കി തരൂ. ആ എന്നായിക്കോട്ടെ, 50 വക്ത വേണ്ട, 45 45 പോയി. 45 റക്കായത്തിൽ 45 വക്ത്. നമ്മൾ 5 നേരത്തിന് പള്ളി കയറുന്നത് പോലെ അല്ലെങ്കിൽ നിസ്കരിക്കുന്നത് പോലെ 45 നേരം നിസ്കരിക്കണം, ഇങ്ങനെ ഉണ്ടാവും? മൂസാ നബി കണ്ടു. മൂസാ നബി വീണ്ടും പറഞ്ഞു, നബിയെ നടക്കൂല നടക്കൂല, ഇതൊന്നും ആൾക്കാർ ഏറ്റ് നിർവഹിക്കാൻ പ്രയാസ. പറഞ്ഞല്ലേ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കുറ്റല്ലേ? ഇപ്പോഴുള്ള 5 വക്തിൻ്റെ അവസ്ഥ അപ്പോഴുള്ള അപ്പോഴും ഉണ്ടാവുക. ഉള്ള 5 വക്തിൻ്റെ അവസ്ഥ എന്താ? അതും കൂടെ അതിൻ്റെ ഇടയ്ക്ക് പറയാം. എന്ത് ഉള്ള 5 വക്ത് ഉണ്ടല്ലോ, ഒരൊറ്റ വക്ത്, ഒരൊറ്റ വക്ത് കഥാക്കിയവനോ ഒഴിവാക്കിയവനോ ആഖിറത്തിൽ രക്ഷപ്പെടൂല. ആരും അക്കാര്യത്തിൽ സംശയിക്കണം. നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധം. ഏതെങ്കിലും നിസ്കാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ ആകാശത്ത് നിന്ന് അവൻ്റെ മേലിൽ ശാപം മറങ്ങുന്നു എന്നാണ് 10 കിതാബടക്കമുള്ള ചെറിയ കിതാബിൽ വരെ കാണാം. നീ 15 വയസ്സായി 16 വയസ്സായി നിസ്കരിക്കാത്ത നിസ്കാരങ്ങളുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് അവൻ്റെ അനുഗ്രഹം കൊണ്ട് 98 വയസ്സ് ആയുസ് തന്നു നിൽക്കുക. 98-ാമത്തെ വയസ്സിലേക്ക് തോന്നി സ്വർഗത്തിൽ കടക്കണം, നന്നാവണം, തൗബ ചെയ്യണം.
എന്താ പരിഹാരം? അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹി എന്ന് പറഞ്ഞ് കരഞ്ഞാൽ നിന്റെ നിസ്കാരമൊക്കെ ഒഴിവായതൊക്കെ പുറത്തു കിട്ടുമോ? ഇല്ല മോനെ, ഇല്ല. എന്ത് വേണം? 15-ാമത്തെ വയസ്സിൽ ഒഴിവാക്കിയ ആ നിസ്കാരം ഉണ്ടല്ലോ, അന്ന് മുതൽ നീ ഒഴിവാക്കിയ നിസ്കാരങ്ങൾ അതൊക്കെ കലാവ് വീട്ടി വരണം. ഓരോന്ന് കലാവ് വീട്ടണം. ആദ്യം ഏത് കലാവ് വീട്ടണം, പിന്നെ ഏത് കലാവ് വീട്ടണം എന്നുള്ള തൃപ്തിയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ ക്ലാസ്സിൻ്റെ പത്തുവിൽമയിലെ നമ്മൾ എടുത്തത്. അപ്പോൾ നിർബന്ധമാക്കിയ നിസ്കാരത്തിൻ്റെ അവസ്ഥ അതാണ്. അതിലാർക്കും പ്രത്യേക പരിഗണനയില്ല. അതിൽ വലിയവനും ചെറിയവനും തിരക്കുള്ളവനും തിരക്ക് കുറഞ്ഞവനൊക്കെ കണക്കാം. ഏതായിരുന്നാലും ആ സമ്മാനമായി ലഭിച്ച 50 വക്ത നിസ്കാരം 9 തവണ മുത്തുനബി പോയി വന്നപ്പോൾ, നിസ്കാരത്തിൻ്റെ വാർഷികമാണ്, ഈ സമയത്ത് ഇത് പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് പറയാം? എല്ലാത്തിൻ്റെയും വാർഷികം വലിയ കൊട്ടിഘോഷ ആഘോഷമായി കൊണ്ടെടുക്കുകയാണ്. റജബ് 27-ൻ്റെ മിഹ്റാജിൻ്റെ രാവ് കാരണം മുത്തുനബിക്ക് അല്ലാഹു തആല സമ്മാനമായി നിസ്കാരം കൊടുത്ത രാവാണ് നിസ്കാരത്തിൻ്റെ വാർഷികം. അപ്പോൾ അങ്ങനെ അവസാനം 9 വട്ടം പോയി 5 വക്താക്കി ചുരുക്കി. അപ്പോഴും മൂസാ നബി പറഞ്ഞു, എന്തേ ഒന്നുകൂടി പോയാക്കി, കുറച്ചുകൂടി കുറച്ച് കിട്ടുമോ നോക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി എനിക്ക് പോകാൻ വയ്യ, എനിക്ക് ലജ്ജ തോന്നുന്നു. 5 വക്ത നിസ്കാരം തന്നിട്ടുള്ളെങ്കിലും 50 വക്ത നിസ്കരിക്കുന്നതിൻ്റെ കൂലി തരാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇനിയും പോകുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അങ്ങനെ 5 വക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വന്നു. നബി തങ്ങളാ നിസ്കാരവുമായി വന്നിട്ട് അന്നത്തെ സുബഹി നിർബന്ധമാക്കിയിട്ടില്ല എന്നാണ്. കാരണം എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നുള്ള രൂപം ഭാവമൊന്നും പഠിപ്പിച്ചു കൊടുത്തില്ലല്ലോ. പിന്നെ അന്ന് ദുഹർ മുതൽ അങ്ങനെ തുടങ്ങിയതാണ് നിസ്കാരം. അതിനുമുമ്പ് മുമ്പുള്ള അമ്പിയാക്കൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഈ തൃതീയ പ്രകാരം 5 വക്ത നിസ്കാരം അതുവരെ ഉണ്ടായിരുന്നില്ല. അത് ഹിജ്റ 11-ാം വർഷം ഇസ്രാ മിഅ്റാജിൻ്റെ റജബ് 27-ൻ്റെ രാവിൻ്റെ അന്ന് സമ്മാനം കിട്ടിയ അന്ന് മുതൽ തുടങ്ങിയതാണ്. നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവർക്കും ജമാഅത്തായി നിസ്കരിക്കുന്നവർക്കും വലിയ മഹത്വങ്ങൾ ഉള്ളതുപോലെ തന്നെ ആ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്ക് ഭയങ്കര ശിക്ഷയാണ്. മുസ്ലിം ആണ് അല്ല എന്ന് പറഞ്ഞവൻ്റെ ഇടയിലുള്ള വ്യത്യാസം നിസ്കരിക്കലും നിസ്കരിക്കാതിരിക്കലുമാണെന്ന് മഹാന്മാരായ സ്വഹാബികളടക്കമുള്ള ആളുകൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആരും ഒരു വക്ത നിസ്കാരവും ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും ഫർദ് നിസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചില്ലെങ്കിലും അത് എവിടെയെങ്കിലും വെച്ച് വക്തിൽ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം. വല്ല നിസ്കാരവും എന്തെങ്കിലും കാരണം കൊണ്ട് കഥ ആയിപ്പോയാൽ എല്ലാവരോടും പറയുന്നു, എൻ്റെ കൂട്ടുകാരായ സമപ്രായക്കാരായ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു, അത് നമ്മൾ എങ്ങനെയെങ്കിലും കഥ വീട്ടിയേ പറ്റുള്ളൂ. കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങല്ലേ ചെയ്യാം, കുഞ്ഞിരായും കൊടുക്ക് കുടുങ്ങും, പിന്നെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചു പോന്നാൽ അൽഹംദുലില്ലാഹ് നമുക്ക് റാഹത്താണ്. ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ നിസ്കരിക്കണം, നോമ്പ് തോൽക്കണം, കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ചിന്ത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇൽമിൻ്റെ മജ്ലിസിലൊക്കെ വരികയും കൂടുകയും സഹകരിക്കുകയൊക്കെ വേണം. എന്നാലേ അതൊക്കെ കേൾക്കുള്ളൂ. അപ്പോൾ നമ്മളിക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്ന ആളുകൾക്ക് ഏത് വേദാണെങ്കിലും കേട്ടാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, ശരിയാണെന്നൊക്കെ ചിന്ത ഉണ്ടാവും. ആയെന്ന് തന്നെ പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അവൻ വേറെ വയ്ക്ക് പോയാലോ? പിന്നെ എവിടുന്നാണ് ഈ ബോധം കിട്ടുക? അവസാനം മെസറായിൽ റൂഹ് പിടിക്കാൻ വരും. അപ്പോൾ പറയും, ഫസ്വദ്ദക്കും സ്വാലയും, ഞാൻ സ്വതക്ക ചെയ്തോളാം, ഞാൻ നന്നായിക്കോളാം, നിസ്കരിച്ചോളാം, കുറച്ച് സമയം തരുവാണ്. ഇതാ ജലുഹ, അള്ളാ കണക്കാക്കിയ ഒരു ആയുസ്സുണ്ട് നിനക്ക്, അത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ബിന്ദിപ്പിക്കൂല. അതിനൊരു വയസ്സിൻ്റെ കണക്കില്ല, ഒരു വലുപ്പത്തിൻ്റെ കണക്കില്ല, ഒരു ആരോഗ്യത്തിൻ്റെ കണക്കില്ല. നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, എങ്ങനെ മരിക്കാനാണ്, എന്ത് ആരോഗ്യമുള്ള. അന്നിപ്പോൾ വേറെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയാണ്. യുവാക്കൾ ഇങ്ങനെ ധാരാളം, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുകയാണ്. നടന്നു പോകുമ്പോൾ തെങ്ങുമെന്നൊരു തേങ്ങ നിർദ്ദലേക്ക് വീണാൽ കഴിഞ്ഞിട പണി, പിന്നെന്താ ആരോഗ്യം? ഇങ്ങനെ ഒന്ന് റോഡ് മുറിച്ചെടുക്കുമ്പോൾ വണ്ടി തട്ടിയാൽ കഴിഞ്ഞില്ലേ ഒരാൾ? പിന്നെ പറഞ്ഞിട്ടാ ഉള്ളതായില്ലാത്തതല്ലോ. ഗൾഫിലൊരു സംഭവം, എന്തേ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ വീണല്ലോ. ബിൽഡിങ്ങിൻ്റെ നല്ല ഹൈറ്റ്, എത്രയോ നിലയുള്ള ഒരു ബിൽഡിങ്ങാണ്, അതിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ അബദ്ധത്തിൽ നിലത്ത് ചാടി. സാധാരണഗതിയിൽ അത്രയും ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ താഴോട്ട് ചാടിയാൽ ഉറപ്പാണ് എന്തേ മരണപ്പെടുന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഏതോ ഭാഗ്യത്തിന് വേ രണ്ട് കാല് കുത്തിയിട്ടാണ് വീണത്, കാര്യമായ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. അപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തില്ല, ഓ അൽഹംദുലില്ല. ഇവനെ എന്തേതേ ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ട് കുറച്ച് മധുര സാധനങ്ങളൊക്കെ വാങ്ങി, അത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി വാങ്ങി. ഇങ്ങനെ പോകണിടയിൽ വാങ്ങിയെന്ന് റോഡ് മുറിച്ചെടുക്കാൻ വേണ്ടിയിൽ ആക്സിഡൻ്റ് ആയി. അത് കൊടുക്കാൻ പറ്റിയില്ല, മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയുള്ളൂ. എപ്പോഴും അവസാനിക്കാം. എപ്പോൾ പോവുകയാണെങ്കിലും നമുക്ക് ഈമാനോടുകൂടെ മരിക്കാൻ പറ്റിയ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവസാനിപ്പിക്കുന്നു. മിഅ്റാജ് കഴിഞ്ഞു, ആ സമ്മാനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ റജബ് 27-ൻ്റെ രാവിൽ
തിരിച്ച് മക്കയിൽ തന്നെ തിരിച്ചെത്തി. നേരം വെളുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നിർദ്ദേശമുണ്ട്. എന്താ നിർദ്ദേശം? അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് വഹ്യൊക്കെ എന്ത് ചെയ്യണം? ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? നേരം വെളുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വന്നപ്പോ കാബിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അബൂജഹലുണ്ട്, ദുഷ്ടൻ, എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള അവൻ്റെ പണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അബൂജഹൽ ചോദിച്ചു, എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ആ പ്രത്യേകിച്ചുണ്ട്, ഒരു പുതിയ വിവരം പറയണ്ട. എന്താ വിവരം? അതെ, ഇന്നലെ ഞാന് പിന്നെ നമ്മളെ ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് വരെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഏഴ് ആകാശത്തിലേക്ക് അത് വേറെയും യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിനൊക്കെ കണ്ട് നേരിട്ട്. അള്ളാഹ് എന്നൊക്കെ പറഞ്ഞവർക്ക് അറിയാം, അള്ളാഹ് എന്ന് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നതോടൊപ്പം വേറെയും ദൈവങ്ങളെ വിശ്വസിച്ചു എന്നുള്ളതാണ് അവരെ പ്രശ്നം, മക്കയിലെ മുശ്രിക്കുകളുടെ പ്രശ്നം. അപ്പോൾ അവനോട് പറഞ്ഞു, അള്ളാഹുവിനൊക്കെ കണ്ട് നേരിട്ട് കണ്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ് ഞാൻ. അബൂജഹലിന് നല്ല ആഘോഷിക്കാൻ അവസരമായി. എന്താ മയമതെ പറ്റി, ഇന്നലത്തെ ഒരു രാത്രിയോടെ 40 ദിവസം യാത്ര ചെയ്തിട്ടാണ് ഫലസ്തീനക്ക് എത്താൻ. കുറച്ച് സമയം കൊണ്ട് അവിടെ പോയത് മാത്രമല്ല, പിന്നെ ഈ ആകാശങ്ങളിലൊക്കെ പോയി വന്നുവെന്നോ? ഇതൊക്കെ വിശ്വസിക്കാൻ ആളെ കിട്ടുമോ? ആ കിട്ടിയ ഉടനെ തന്നെ നേരെ പോയി എടുക്ക് എല്ലാ ആളുകളോടും പറഞ്ഞ്. ഇപ്പോൾ മുഹമ്മദ് ഇപ്പോൾ ഇതാ പുതിയൊരു വിടലേറ്റ് വന്നിങ്ങനെ നിങ്ങൾ കേട്ടോ? ഇല്ല, ഇതാ ഇതാണ് സംഭവം. നമ്മൾ എല്ലായിടത്തും അവതരിപ്പിച്ച് ചേക്കുക പോക ഒച്ചപ്പാട് ആകെ പ്രശ്നം. കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന് തുടങ്ങിയ ഓരോ ആൾക്കാരുണ്ടല്ലോ, ഇസ്ലാം സ്വീകരിച്ച് അവർക്കിങ്ങനെ ഇസ്ലാം ഉറച്ചിട്ടില്ല, അവരിങ്ങനെ ആദ്യമായിട്ട് പള്ളിയിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുള്ളൂ, അങ്ങനത്തെ ആൾക്കാർ. അവരോടൊക്കെ പോയി പറഞ്ഞു, പിന്നെ വിശ്വസിക്കോ, ഇത് വിശ്വസിക്കോ, മുഹമ്മദ് പറയണേ ഇന്നലെ കുറച്ച് സമയം കൊണ്ട് ഇന്നെ സ്ഥലത്തൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാർ, കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നടന്ന്. കുറേ ആൾക്കാർക്കിങ്ങനെ സംശയമായി, അങ്ങനെയൊക്കെ ഉണ്ടാവും? അങ്ങനെ വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കാം? കുറേ ആൾക്കാർ ഒഫ്ത തന്നെ കസീറും മിനന്നാസ്, കുറേ ആൾക്കാർ പ്രശ്നമായി എന്നാണ്. അങ്ങനെ ചില ആൾക്കാരെ കുറച്ച് നിന്നു. എന്താ ഇനി പോകും പറഞ്ഞത്, ശരിയാണോ അവൻ ഇവിടെ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നറിയില്ലല്ലോ. അപ്പോൾ ആ അവസരം മുതലെടുത്തിട്ട് എന്ത് ചെയ്തു? അബൂജഹൽ നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നു. എന്താ, നബി തങ്ങളെ സന്തത സഹചാരിയാണ്, ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ആളാണ്, എല്ലാത്തിലും മുത്തനബിൻ്റെ കൂടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ മൂപ്പരെ ഈ സമയത്ത് വേണമെങ്കിൽ ഇന്ന് ചൊറിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ കിട്ടാൻ മതി എന്നുള്ള എനിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ കേട്ടില്ലേ മുഹമ്മദ് പറഞ്ഞ കേട്ടോ, എന്താ ഇന്നലത്തെ അങ്ങനെ അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, സമയം കൊണ്ട് ഇത്രയും യാത്രയൊക്കെ നടത്തി വന്നു എന്നാണ് പറയണത്, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? എനിക്കത് ശരിയാന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞിട്ട് ഞാൻ മതിയല്ലോ. അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ച് കിട്ടിയാൽ മതിയല്ലോ. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞതാണോ? ഓ, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു എന്നാ ഞാനത് വിശ്വസിച്ചിട്ടുണ്ട്, ഇനി അവിടെ വേറൊന്നും നോക്കാനില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വിലപ്പോയില്ല, ആ കാരണം കൊണ്ടാണ് സിദ്ദീഖ് എന്നുള്ള പേരിട്ടിയത്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ വാസ്തവാക്കുന്ന ആൾ, ഇതാ ശരി വെക്കുന്ന ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നാ പിന്നെ എനിക്ക് അതിൽ രണ്ടഭിപ്രായമില്ല. അതാണ് അഹ്മദുൽ മർസൂഖ് തങ്ങൾ പറഞ്ഞത്, ഖദ് ഫാസ സിദ്ദീഖും ബിതസ്ദീഖില്ലഹു വബിൽ ഉറൂജി സിദ്ഖു വാഫാ അഹ്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും ഇതിനേക്കാൾ വലുത് എത്ര ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹു എന്ന് പറഞ്ഞ ഒരു ഇലാഹേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചില്ലേ, ആകാശത്തിൻ്റെ അപ്പുറത്ത് നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ, എല്ലാം അംഗീകരിച്ചില്ലേ, പിന്നെ ഇത് മാത്രം എന്താ അത്ര കൗതുകം, വിശ്വസിക്കാൻ എന്താ അത്ര പ്രയാസം എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയും അങ്ങനെ അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അവർ വിട്ടില്ലട്ടോ, പിന്നെ ഈ നബിതങ്ങളെ പിന്നെ തന്നെ അങ്ങനെ ചൊറിഞ്ഞു കൂടി അത് എന്താ അതിനെ തെളിവിച്ച് പിന്നെ അവിടെ പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് പോയി എന്നല്ല പറഞ്ഞത്, ആകാശത്തേക്കല്ലേ അവർ പോകാത്തുള്ളൂ, ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ എവിടെ ഉള്ളതാണല്ലോ, ഭൂമിയിലുള്ളതല്ലേ ഫലസ്തീൻ. അപ്പോൾ കച്ചട ആവശ്യാർത്ഥവും മറ്റൊക്കെ ഫലസ്തീനിൽ പോയ പല ആൾക്കാരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ആ പോയ ആളുകളൊക്കെ ഇവിടെ തിരഞ്ഞെടുത്തു. നമ്മൾ ഫലസ്തീനിൽ ടൂറ് പോയ ആരെങ്കിലും ഉണ്ടോ, ബിസിനസ്സിന് പോയ ആൾക്കാരുണ്ടോ? അവരൊക്കെ ഇവരിങ്ങനെ കണ്ടെത്തി പിടിച്ചിട്ട് കൊണ്ടുവന്നു. എന്തിനാ, ബൈത്തുൽ മുഖദ്ദസ് നേരിട്ട് കണ്ട ആളുകൾ ഉണ്ടാകുമ്പോൾ അവർ ചോദിച്ചാൽ അറിയാലോ ഇയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസ് ഇന്നലെ പോയി കണ്ട്, രാത്രി ആകണ്ട്, എന്നാ അതിന് ഇത്ര വാതിലുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ, ഒരു പള്ളിയിൽ പോയാലേ അതിനെത്ര വാതിലുണ്ട് എന്ന് ചോദിച്ചാൽ കിട്ടുമോ? ഇതിനെത്ര ജനലുണ്ട് എന്ന് ചോദിച്ചാൽ കിട്ടുമോ? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമാകാനായി, ഇതിനെത്ര ജനലുണ്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കും, അങ്ങനെ പറയേണ്ടി വരും. അതൊക്കെ ജനലും വാതിലും എണ്ണിക്കാണ് നമ്മൾ, ഇല്ലല്ലോ. പക്ഷേ ഈ ജാതി ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്.
ബൈത്തുൽ മുഖദ്ദസിന് എത്ര ജനലുണ്ട്, എത്ര വാതിലുണ്ട്, അത് അവിടെ അങ്ങനെയാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പോയി അവിടെ നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ പോയതല്ലേ, ഒറ്റ പോക്കല്ലേ. പക്ഷേ ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേക സഹായം കൊണ്ട് ഹിജ്ർ ഇസ്മായിലിൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഒരു രൂപം കാണിച്ചു കൊടുക്കുകയും ആ ലൈവ് വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ആരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അത് നോക്കിയിട്ട് എങ്ങനെ പറഞ്ഞത്, ഇത്ര വാതിലുണ്ട്, ഇത്ര ജനലുണ്ട്, എല്ലാ ചോദ്യത്തിനും കൃത്യമായ മറുപടി. അവർക്കൊന്നും പറയാനില്ല, ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ. ഇപ്പോൾ അവരെ നാട്ടിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം ഒരു ടീം പോയിട്ടുണ്ട്. ആ ടീം ഇവിടുന്ന് പോയാൽ പഴയമാരില്ലല്ലോ, ഇങ്ങനെ പിന്നെ മീഡിയകളൊന്നും ഇല്ലാത്ത കാലല്ലേ, പോയ ആൾക്കാരെന്നാ വരാന്നോ എന്താ കാര്യങ്ങളെന്നോ ഒന്നും അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ പോയ ആ ടീം ഇന്ന ദിവസം വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ആ ടീം ഇവിടെ എത്തും. ഇപ്പോൾ അവർ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മുന്നിലുണ്ടാകുന്ന ഒട്ടകം ഈ രൂപത്തിലുള്ള ഒട്ടകമായിരിക്കും. ആക്കെ പറഞ്ഞു, ആക്കെ ശരിയല്ലേ നോക്കി. അങ്ങനെ അവർ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റാണ്. നബി തങ്ങൾ പറഞ്ഞ ദിവസം, പറഞ്ഞ അത്ര വാഹനങ്ങൾ, പറഞ്ഞ അതേ ഒട്ടകം മുന്നിൽ. അപ്പോൾ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയുന്നത് ശരിയാണ്, അത്ഭുതമല്ലേ എന്ന് വിചാരിച്ച് വിശ്വസിക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ച് ഒക്കെ വിശദീകരിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ നന്നാകണം എന്നുള്ള ആൾക്കാരൊക്കെ അതുകൊണ്ട് നന്നാവുകയും അല്ലാത്ത ആളുകൾക്ക് ഹസദും കിവറും അഴുജുബൊക്കെ കൂടി അവരെ കടുത്ത ദീനിൻ്റെ ശത്രുക്കളായി മാറുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും വിശ്വസിക്കാനും അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി ഇസ്രാഇന്റെ മിഅ്റാജ് രാവിന്റെ അന്ന് കിട്ടിയ 5 വഖ്ത് നിസ്കാരം, അതാത് നിസ്കാരങ്ങൾ അതിൻ്റെ സമയങ്ങളിൽ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കുറേ ഉമ്മമാർ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് സാമ്പത്തികമായി ചെലവഴിച്ച സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറ് നൽകുമാറാവട്ടെ, ബറക്കത്ത് നൽകുമാറാവട്ടെ, അവർക്ക് അള്ളാഹു തആല ആരോഗ്യം നൽകുമാറാവട്ടെ, അവർക്ക് അള്ളാഹു തആല സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകുമാറാവട്ടെ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇത്രയും സമയം നമ്മളെ ഇൽമിയായ ചർച്ചയിൽ മിഅ്റാജിൻ്റെ സ്മരണയിൽ നിന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഖൈറാത്തുകൾ ചെയ്യാനുള്ള ഒരു കാരണമായി ഇതിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാല്ലാ പിന്നെ മിഅ്റാജിൻ്റെ രാവ് എന്നുള്ള നിലക്ക് ആരുടെങ്കിലും കയ്യിൽ എന്തെങ്കിലും ചെറിയ സംഭാവനകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തരാം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ളതിനും നമ്മുടെ ദുആയിന് ഇജാബത്ത് കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെറിയ ചില്ലറകൾ. ഇൻഷാല്ലാ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നമ്മുടെ മക്കൾക്ക് കിതാബ് വാങ്ങുന്നതിലേക്കും മറ്റൊക്കെ അത് വിനിയോഗിച്ച് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പള്ളിയുടെ ആവശ്യത്തിൽ നമുക്ക് എടുക്കാം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. കുറഞ്ഞ ആളുകളെ ഉള്ളൂ, പിന്നെ എല്ലാവരും കരുതി വന്നോളണമെന്നില്ല, ഒക്കെ ശരിയാണ്. എന്നാലും ഷിയാബുക്കുൽ ഉദ്ഘാടനം ചെയ്യും. ഹദിയ തന്നതിന് ശേഷം ദ്വാക്കാന്നാണ് ദ്വായന ഇജാബത്ത് കിട്ടാൻ. അപ്പൊ എൻ്റെ അടുത്തുള്ളത് ചെറിയ പൈസ അല്ലേ, അതെങ്ങനെ കൊടുക്കുക, അങ്ങനൊന്നും ആരും വിചാരിക്കണ്ട. എല്ലാവർക്കും പറ്റും. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിമ്മിന ലൂലമി മൗലായ സല്ലി വസാ على حبيبك خير الخلق كلهم وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صلي وسا Thank you.
وقد